ഹലോ സുഹൃത്തുക്കളെ, ഞാൻ തെസ്നി നോഫൽ. നല്ല വെയിലാട്ടാ. അപ്പൊ ദേ നമ്മള് നമ്മുടെ പടിഞ്ഞാറൻ കൂർക്കയുടെ വിളവെടുപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ വിളവെടുത്തോണ്ടിരിക്കുകയാണ്. മാഷാല്ലാ, നമ്മള് വിചാരിച്ചതിലും കൂടുതൽ നല്ല വിളവുണ്ട്. മാത്രല്ല, നമ്മളിത് കഴിച്ചു നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. പറഞ്ഞാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് പേര് നമ്മളെ ഇന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂർക്ക അല്ല, അതിനേക്കാളും എന്തോ ഡിഫറൻസ് ഉണ്ട്. സ്മെല്ല് നല്ല വ്യത്യാസമുണ്ട്. സ്മെല്ലൊക്കെ ഒരു അസാധ്യ സ്മെല്ലാണ്. അപ്പൊ എന്താണ് ഈ പടിഞ്ഞാറൻ കൂർക്കാന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? എന്താണ് ഈ പടിഞ്ഞാറൻ കൂർക്ക? പടിഞ്ഞാറൻ കൂർക്ക എന്ന് പറയണതേ ഇപ്പൊ നമ്മുടെ ഈ തീരദേശ മേഖലയില് കൃഷി ചെയ്യുന്ന ഈ മണൽ കൂർക്കകളെ സാധാരണയായിട്ട് അങ്ങനെ പറയാറുണ്ട്. നമ്മളെ ആലത്തൂര്, അതേപോലെ ചേലക്കരയുടെ ഭാഗം പാടൂര്, നമ്മുടെ വടക്കാഞ്ചേരി പ്രദേശങ്ങളിലൊക്കെ കൂർക്ക കൃഷി ചെയ്യാറ്. നമ്മുടെ അവിടെ കൂർക്കക്ക് ഈ കടപ്പുറം ഭാഗങ്ങളിൽ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ് കൂർക്ക ചെയ്യാറ്. നമ്മുടെ പ്രദേശത്തൊക്കെ വളരെ കുറച്ച് മാത്രമാണ് കൂർക്ക ചെയ്യാറ്. ഇപ്പം നമ്മളിപ്പോൾ 2 വർഷമായിട്ട് ഈ തെങ്ങുകൾക്ക് ഇടയിലാണ് കൂർക്ക ചെയ്യാറ്. അപ്പോൾ ഈ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മണലാണ്. മണൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെളി പോലെയുള്ള ഒരു സോഫ്റ്റ് ഫോമാണ് മണ്ണിൻ്റെ. അതുകൊണ്ട് തന്നെ കൂർക്കക്ക് നമ്മൾ മറ്റേ ഇറങ്ങിപ്പോവാനും കൂർക്കയുടെ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവാനൊക്കെ കാരണമുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വളം ഒരു ഒലിച്ചു പോകുന്ന ഒരു പ്രശ്നം നമ്മൾ ഈ സോഫ്റ്റ് മണ്ണുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിതമായ വലിപ്പം മാത്രമാണ് നമ്മുടെ ഈ മണൽ കൂർക്കകൾക്ക് ഉണ്ടാവുക. മണൽ കൂർക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മറ്റു കൂർക്കകളായിട്ട് നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ മണികൾക്ക് വലിപ്പം കുറവും സ്വാദ് വളരെയധികം കൂടുതലും ആയിരിക്കും. അതിന് ഷേപ്പിലൊക്കെ ചില വ്യത്യാസങ്ങൾ ചില ഒരു കടപ്പുറം ഭാഗത്ത് തനി മണലിൽ ചെയ്യുന്ന കൂർക്കകൾക്ക് വളരെ നീണ്ട ഷേപ്പിലും അതല്ലാത്ത കുറച്ച് മണ്ണ് ഇങ്ങനെ ഹാർഡായി വരുന്ന സ്ഥലത്ത് ഉരുണ്ട ഷേപ്പിലൊക്കെ സാധാരണ കൂർക്ക മണികൾ ഉണ്ടാവാറുണ്ട്. ഈ നമ്മൾ ഈ പ്രദേശത്ത് ഉണ്ടാകുന്ന കൂർക്കകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. അതിന് നമ്മൾ ഒരു വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മളിവിടെ പി എച്ച് നമ്മളിവിടെ ശകലം വ്യത്യാസമുണ്ട്. അപ്പോൾ ആ PHന്നിൽ നമ്മൾ ക്രമപ്പെടുത്തിയിട്ടാണ് കൂർക്ക കൃഷി ചെയ്യാറ്. അപ്പോൾ പിന്നെ ഈ വേറെ പ്രത്യേകത ആളുകൾ പറയണമെന്ന് വെച്ചാൽ നമ്മളെ മണൽ പ്രദേശങ്ങളിൽ ചെയ്യുമ്പോൾ അതിന് ഉപ്പിൻ്റെ സാധ്യത ഉണ്ട്. ആ ഉപ്പിൻ്റെ സാധ്യത കൊണ്ട് കൂർക്കക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റു കൂർക്കകളെ വ്യത്യാസമായിട്ട് ഈ കൂർക്ക കാണുന്നത്. പിന്നെ പല ആളുകൾക്കും ഇത് മേടിക്കാൻ വരുമ്പോൾ ഈ കൂർക്കക്ക് ഇച്ചിരി വില കൂടുമ്പോൾ ആളുകൾക്ക് ഒരു നെറ്റി ചുളിയാൻ അവസ്ഥയുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. കാരണം ഇത് നമ്മൾ 150 ദിവസം പ്രായത്തി കാറ്റ് ഊതി വൃശ്ചികക്കാറ്റ് ഊതിയിട്ടാണ് നമ്മൾ ഈ കൂർക്ക പറിക്കുന്നത്. അപ്പം അതിൻ്റെ ടേസ്റ്റും ഗുണം എന്തായാലും നിങ്ങൾക്ക് കൂടുതലുണ്ടായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഈ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്കും നമ്മളെ കുട്ടികൾക്കും വയസ്സായ ആളുകൾക്കും ഒക്കെ കൊടുക്കാം. അപ്പം നമ്മൾ ഈ കൂർക്കയുടെ കൃഷി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലാറുണ്ട്. നമ്മൾ കൂർക്ക കർഷകനാണെന്ന് പറയാതെ തന്നെ പല സ്ഥലത്ത് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടുക. കാരണം ഈ കൂർക്കയുടെ അവസാന സ്റ്റേജിൽ അമോണിയ പോലത്തെ രാസപദാർത്ഥങ്ങൾ വരെ ഇട്ടിട്ടാണ് ഈ കൂർക്ക കൃഷി വ്യാപകമായി ഇത് ചെയ്യണത്. ചീർത്ത് വരാനും വലിപ്പം കൂടുതലൊക്കെ. അപ്പം അങ്ങനെയൊക്കെ അപേക്ഷിച്ചിട്ട് നമ്മൾ കൂർക്ക അത്തരം ഒരു പ്രക്രിയ നടത്താത്ത കൂർക്ക ആയതുകൊണ്ട് തന്നെ ഇതിന് പരിചരണം ഒരുപാട് കൂടുതലുണ്ട്. പിന്നെ മറ്റു സ്ഥലത്ത് ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ കൂർക്കക്ക് മണ്ണ് കയറ്റി കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മളെ പ്രദേശങ്ങളിൽ 2, 3, 4 തവണ ഒക്കെ മണ്ണ് കയറ്റി കൊടുക്കേണ്ടി വരും. കാരണം ഒരു ശക്തമായ മഴ ഉണ്ടായാൽ തന്നെ മണ്ണ് ഒലിച്ചു പോകുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം അതിനെ നമ്മൾ വീണ്ടും മണ്ണ് കയറ്റി കൊടുത്തെങ്കിൽ മാത്രമേ കൂർക്കക്ക് കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, വളരാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മറ്റു കൂർക്ക സ്ഥലത്ത് കൂർക്ക ചെയ്യുന്നതിനെക്കാട്ടി പരിചരണം കൂടുതലാണ്. വളം ഉപയോഗിക്കേണ്ടത് കുറച്ച് കൂടുതലാണ്. കാരണം ഈ ഒലിച്ചു പോകുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ട് കാലാവധി മറ്റൊരു 120 ദിവസം 110 ദിവസം ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ 150 ദിവസം വരെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പറിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഈ കൂർക്കക്ക് ടേസ്റ്റിലും ഗുണമേന്മയിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ വളരെ ഈ തെങ്ങൊക്കെ കുറച്ച് മാറിയിട്ട് കുറച്ച് വെയിലെങ്കിലും ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് തെങ്ങുകൾക്കിടയിൽ ധൈര്യമായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു സാധനമാണ് കൂർക്ക എന്നുള്ളത് ആരും മറന്നു പോകരുത്. അപ്പൊ അടുത്ത പ്രാവശ്യം മഴ തുടങ്ങുമ്പോ എല്ലാവരും കൂർക്ക കൃഷി ചെയ്യണം എന്നാണ് പറയാനുള്ളത്. നമ്മുടെ കൂർക്ക വിളവെടുത്ത് തുടങ്ങിയിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അതിനിടയിൽ നല്ല ശക്തമായ മഴ വന്നപ്പോ നമ്മൾ ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ 1 ഏക്കറിലാണ് നമ്മൾ കൂർക്ക കൃഷി ചെയ്തിരിക്കുന്നത്. ആ 1 ഏക്കറി മുഴുവനായിട്ട് അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് നിങ്ങളിലേക്ക് തരിക എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം.
നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ വന്ന് നിൽക്കുന്ന സമയത്താവും നമ്മളത് പറിച്ചു തരുന്നത്. അത്രയും അത്രയും എന്താ പറയുക, ഫ്രഷ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ദൗത്യം നമ്മൾ ഇതുവരെയും എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ വി കെ അഗ്രോ ഫുഡ്സിലും കൂർക്ക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മളുടെ നല്ല അടിപൊളി കൂർക്ക വിശേഷമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ആണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം വീണ്ടും വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ദി സ്നീം ഓഫൽ.